ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുല മജീഷ്. ടിപ്സിനോണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ബോട്ടിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ബോട്ടിൽ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ് വേണം. അപ്പോൾ ഇത് നമ്മളൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു കോട്ട് പെയിൻറ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ബോട്ടിൽ ഉണങ്ങി കഴിയുമ്പം അതിലേക്ക് അടുത്ത കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്യുക. അതും നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത കോട്ട് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്യുക. അങ്ങനെ മൂന്ന് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുമ്പോഴേക്കും ബോട്ടിൽ നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു കോട്ട് പെയിൻറ് അടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ഇതിനകത്ത് രണ്ട് കോട്ട് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ മൂന്ന് കോട്ട് പെയിൻറ്റ് നമ്മൾ ഇതിനകത്ത് ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ അലുമിനിയത്തിൻ്റെ കമ്പിയാണ്. ഇത് നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുകളിൽ, അതായത് വയറിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാങ്ങുന്ന ഷോപ്പില്ലേ, അതുപോലത്തെ ഷോപ്പിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നൂൽക്കമ്പി, ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ KCB എന്തെങ്കിലും വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഇതുപോലത്തെ കമ്പിയൊക്കെ അവർ കട്ട് ചെയ്തിട്ടിട്ട് പോകും. അപ്പം ഞാനിത് അതുപോലെ കിട്ടിയപ്പോൾ കളക്ട് ചെയ്ത് വെച്ചതാണ്. എന്തെങ്കിലും ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ കമ്പി ജോയിൻ ചെയ്തിരിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇതുപോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വളച്ചൊക്കെ നമുക്ക് എടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഫെവിക്കോളാണ്. അതിലേക്ക് അര സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫെവിക്കോള് കമ്പിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ആ മുകളിലത്തെ ഭാഗം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വയ്ക്കുക. ബാക്കി ഭാഗം റോൾ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. കമ്പി ഒട്ടും പുറത്തേക്ക് കാണില്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ. ഇത് നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ കുറച്ച് സമയം വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് റോൾ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ച കമ്പികളും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടിലൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ബോട്ടിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഇതുപോലെ എടുക്കുക. ഈ ബോട്ടിലൊന്ന് മുക്കാൻ ഭാഗത്തിന് വലിപ്പം ഉണ്ടാവണം ഇതുപോലെ എടുക്കുന്ന പാത്രത്തിന്. ഇനി നമുക്ക് വേണ്ടത് നെയിൽ പോളിഷ് ആണ്. ഇതുപോലെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള നെയിൽ പോളിഷ് എടുക്കുക. ബ്ലാക്ക് കളർ അതുപോലെ ബ്രൗൺ ഒന്നും കൂടിയ കളർ എടുക്കാതിരിക്കുക. പിന്നെ ഇത് തിന്നറാണ്. നമ്മുടെ കയ്യിൽ പഴയ നെയിൽ പോളിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിന്നറോ അതുപോലെ തന്നെ റിമൂവറോ യൂസ് ചെയ്യാം. ഈ നെയിൽ പോളിഷ് ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബോട്ടിലെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നെയിൽ പോളിഷ് എല്ലാം ഈ ബോട്ടിലേക്ക് ആയി കിട്ടും. ഇനി നമ്മുടെ ബോട്ടിലിൽ നെയിൽ പോളിഷ് ആവാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ബോട്ടിലിൽ നെയിൽ പോളിഷ് ആവാത്ത ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് ആ ഭാഗം തന്നെ ഒന്ന് മുക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ചധികം സമയം വേണം.
ബോട്ടിൽ ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഈ കമ്പി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രീൻ അക്രിലിക് പെയിൻറ് വേണം. ഗ്രീൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കളർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബോട്ടിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് കുത്തിവെച്ചിട്ട് ഇതൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റാണ്. ഞാൻ 3 കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒരു ഷീറ്റിന് 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് പകരം നമുക്ക് ചാർട്ട് പേപ്പറോ അതുപോലെ തന്നെ കളർ പേപ്പേഴ്സോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ഷീറ്റിലെല്ലാം ഇതുപോലെ ഒന്ന് ഫ്ലവർ വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 3 ഷീറ്റിലും ഡിഫറെൻറ്റ് സൈസിലായിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ വരച്ചെടുക്കുക. അപ്പോഴാണ് നമ്മൾ അതിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. ഇനിയൊരു സിസർ യൂസ് ചെയ്തിട്ട് നമുക്കിത് നല്ല വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ അത് നല്ല വളഞ്ഞ് ഉള്ളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് ഭാഗമാണോ ഉള്ളിലേക്ക് വരേണ്ടത് ആ ഭാഗം അയൺ ബോക്സിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാർണിഷാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ വാർണിഷാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള കമ്പി നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. അതുകൂടാതെ തന്നെ ഒരുപാട് കാലം ഇത് നാശാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ കമ്പിയിലും ഇതുപോലെ വാർണിഷ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിലും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ബോട്ടിൽ ഇതുപോലെ എടുക്കുക. ഇനി നമ്മുടെ ബോട്ടിലേക്കും ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇതുപോലെ വാർണിഷ് അടിച്ചു കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിൽ എടുക്കാൻ പാടുള്ളൂ. ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഗ്ലൈസിങ് ബോട്ടിലിന് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ബോട്ടിലിൽ ഇതുപോലെ വാർണിഷ് അടിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ബോട്ടിലും നന്നായിട്ട് ഉണങ്ങുന്നത് വരെ മാറ്റി വയ്ക്കണം. ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സ് ഇല്ലേ, അത് കമ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഗ്ലൂ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനിയാണെങ്കിലും നമുക്ക് ഈ കമ്പി ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊക്കെ വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് താമസമാണ് അതൊന്ന് ഒട്ടിക്കിട്ടാൻ. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കമ്പിയിൽ ഫ്ലവറെല്ലാം നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലേക്ക് ഞാനൊരു റിബൺ യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ബോട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് നമുക്ക് ഈ കമ്പികളെല്ലാം ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോ കമ്പിയും ഇതുപോലെ എടുത്തിട്ട് ഈ ബോട്ടിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്.
ഫൈനലി നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കുക. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു കമ്പിയെല്ലാം ഒന്ന് ആടിക്കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.